Hello dear students, Kite victors in the 30th class, 9th class in the Kanak. Adil Tannirikina home assignment, questions namukonu discuss iyan. Textbook ile adhe questions aana page number 69 ile 4th question, 6th question. Adile 4th question namukonu discuss iyan. Vrittathil oru nyanum, adinde oru attathu koodi oru vyasavum varikkinu. വ്യാസത്തിന്റെ മറുഭാഗത്ത് ഇതേ ചരിവിൽ മറ്റൊരു ഞാണും വരയ്ക്കുന്നു. ഞാണുകൾക്ക് ഒരേ നീളമാണെന്ന് തെളിയിക്കുക. എ കോർഡ് ആൻഡ് ദ ഡയമീറ്റർ ത്രൂ വൺ ഓഫ് ഇറ്റ്സ് എൻഡ്സ് ആർ ഡ്രോൺ ഇൻ എ സർക്കിൾ. എ കോർഡ് ഓഫ് ദ സെയിം ഇൻക്ലിനേഷൻ ഈസ് ഡ്രോൺ ഓൺ ദ അതർ സൈഡ്സ് ഓഫ് ദ ഡയമീറ്റർ. പ്രൂവ് ദാറ്റ് ദ കോർഡ്സ് ആർ ഓഫ് ദ സെയിം ലെങ്ത്. നമുക്ക് പിക്ചർ ഒന്ന് നോക്കാം അല്ലേ. രണ്ടാമത്തെ പിക്ചർ നമുക്കെടുക്കാം. ആദ്യത്തെ പിക്ചറിൽ മാറ്റം വരുത്തിയതാണ് രണ്ടാമത്തെ പിക്ചർ. രണ്ടാമത്തെ പിക്ചർ വെച്ചിട്ടാണ് നമുക്കിത് പ്രൂവ് ചെയ്യേണ്ടത്. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ആ രണ്ട് കോഡുകൾക്കും ഞാണുകൾക്കും ഒരേ നീളമാണെന്നാണ് തെളിയിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന കാര്യം എന്താണ്? ഡയമീറ്റർ, നടുവിലുള്ളത് ഡയമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഡയമീറ്ററിൻ്റെ ഒരു വശത്തേക്ക് എടുത്തിരിക്കുന്ന ആംഗിൾ എത്രയോ, ആ കോഡ് വരയ്ക്കാനെടുത്ത ആംഗിൾ എത്രയോ, അതേ ആംഗിൾ തന്നെയാണ് മറുവശത്തേക്കും എടുത്തിരിക്കുന്നത് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഈ ചിത്രത്തിനൊന്ന് പേര് കൊടുക്കാം. ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസത്തിന് എ ബി എന്ന് പേര് കൊടുക്കുന്നു. കോഡുകൾക്ക് അല്ലെങ്കിൽ ഞാണുകൾക്ക് എ സി എ ഡി എന്നും പേര് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഡയമീറ്ററും കിട്ടി, കോഡും കിട്ടി, പേര് കിട്ടി അല്ലേ. ഇനി തന്നിരിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം ആദ്യം എഴുതാം. എയിൽ നിന്ന് അല്ലെങ്കിൽ എ ബിയിൽ നിന്ന് ഡിയിലേക്കുള്ള ആംഗിൾ എത്രയോ അതുതന്നെയാണ് സിയിലേക്കുള്ള ആംഗിളും. അതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആംഗിൾ ഒ എ സി ഈക്വൽ ടു ആംഗിൾ ഒ എ ഡി. തന്നിരിക്കുന്ന കാര്യമാണ് രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് എഴുതുന്നു. ഇനി നമുക്ക് സിയിൽ നിന്നും ഡിയിൽ നിന്നും ഈ സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യാം. സെൻറ്ററിന് ഒ എന്ന് കൊടുത്താൽ, എ ബിയുടെ സെൻറ്റർ ഒ എന്നെടുത്താൽ ഒയിലേക്ക് സിയിൽ നിന്നും ഡിയിൽ നിന്നും ജോയിൻ ചെയ്യുന്നു. രണ്ട് ട്രയാങ്കിള് തന്നാൽ അത് വെച്ച് എങ്ങനെയാണ് ആ ട്രയാങ്കിൾസ് ഈക്വൽ ആണോ, ആ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സും ആംഗിൾസും ഈക്വൽ ആണോ എന്നൊക്കെ പ്രൂവ് ചെയ്യാനായിട്ട് 8th ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തെളിയിക്കുന്നതിന് വേണ്ടി, മറ്റ് അളവുകളൊന്നും തന്നിട്ടില്ലാത്തത് കൊണ്ട് അത് തെളിയിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് ട്രയാങ്കിൾസ് ആക്കി മാറ്റുന്നു. ഒയിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ ഇപ്പോൾ രണ്ട് ട്രയാങ്കിൾ കിട്ടി. ഏതൊക്കെയാണ്? ഒ എ സി, ട്രയാങ്കിൾ ഒ എ ഡി. ഇനി അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയ കാര്യം നമ്മൾ എഴുതി. എന്താണ്? ആംഗിൾ ഒ എ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ഒ എ ഡി. ക്വസ്റ്റ്യനിൽ തന്ന കാര്യമായിരുന്നു. ഇനി ട്രയാങ്കിൾ ഒ എ സി നോക്കുക. ട്രയാങ്കിൾ ഒ എ സി, അതിൽ ഒ എ സി എന്ന് പറയുന്ന ആംഗിളും ഒ സി എ എന്ന് പറയുന്ന ആംഗിളും ഈക്വലാണ് അല്ലേ. കാരണം എന്താ? ഒ എ ഒ സി എന്ന് പറയുന്നത് ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ട്രയാങ്കിൾ ഒ എ സി എന്തായി മാറി? ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം. രണ്ടു വശങ്ങൾ തുല്യമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. ആംഗിൾ ഒ എ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ഒ സി എ. അതുപോലെ തന്നെ ഈ ട്രയാങ്കിൾ ഒ എ ഡി, ഒ എ ഡി എന്ന് പറയുന്ന ത്രികോണത്തിൽ അവിടെയും എന്ത് പറയാം? ഒ എ ഒ ഡി റേഡിയസ് ആണ്. അവിടെയും അതെന്ത് ട്രയാങ്കിളായി മാറി? ഐസോസെലസ് അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമായി മാറി. അങ്ങനെയെങ്കിൽ അവിടെ നമുക്ക് ആംഗിൾ ഒ എ ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ ഒ ഡി എ എന്ന് പറയാമല്ലോ, പറയാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതി. ഇനി രണ്ട് ട്രയാങ്കിളും കൂടെ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇൻ ട്രയാങ്കിൾ ഒ എ സി ആൻഡ് ട്രയാങ്കിൾ ഒ എ ഡി. രണ്ട് ട്രയാങ്കിളും കൂടെ കമ്പയർ ചെയ്യണം അല്ലേ. താരതമ്യം ചെയ്ത് നോക്കാം. രണ്ട് ത്രികോണവും കൂടെ എങ്ങനെ വരും? ഇനി നമുക്ക് പൊതുവായിട്ട് രണ്ട് ത്രികോണത്തിൽ നിന്നും തുല്യമെന്ന് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി നോക്കുവാണ്. ആദ്യം കിട്ടിയത് എന്താണ്? ആംഗിൾ ഒ എ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ഒ എ ഡി. ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം. ഇനി രണ്ടാമതോ?
ആംഗിൾ ഒ സി എ ഇസ് ഈക്വൽ ടു ആംഗിൾ ഒ ഡി എ അല്ലേ. ഒ എ സി ഒ എ ഡിക്ക് ഈക്വൽ ആണെങ്കിൽ ഒ സി എ ഒ ഡി എക്കും ഈക്വൽ ആണ്. അതിന് കാരണം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഐസോസെലസ് ട്രയാങ്കിൾസ് അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ തേർഡ് ആംഗിൾ അതായത് എ ഒ സിയും എ ഒ ഡിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആംഗിൾ എ ഒ സി ഇസ് ഈക്വൽ ടു ആംഗിൾ എ ഒ ഡി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മൂന്ന് കോണുകളും ആംഗിൾസും ഈക്വൽ ആണ്. എ ഒ സി എ ഒ ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾസിലെ മൂന്ന് ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ നിങ്ങൾ എട്ടിൽ പഠിച്ചിട്ടുണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ സൈഡ്സിൻ്റെ പ്രത്യേകത എന്താണ്? സൈഡ്സും ഈക്വൽ ആയിരിക്കും. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ അല്ലേ, അല്ലെങ്കിൽ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ് അല്ലെങ്കിൽ തുല്യമായ കോണുകൾക്കെതിരെ വരുന്ന വശങ്ങളും തുല്യമാണ്. അതുപോലെ നമുക്ക് തുല്യമായ വശങ്ങൾ ഏതൊക്കെയുണ്ട് ഇവിടെ? നമുക്കറിയാവുന്നത് ഒ എ ഒ സി ഒ ഡി അല്ലേ. ഒ എ കോമൺ സൈഡാണ്, ഒ സി ഒ ഡി രണ്ടും റേഡിയസ് ആണ്, ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ തേർഡ് സൈഡ് മൂന്നാമത്തെ വശം ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും തേർഡ് സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എ സി ഈക്വൽ ടു എ ഡി. എങ്ങനെയാണ് പ്രൂവ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ അല്ലേ. നമുക്ക് തന്നിരിക്കുന്നതിനെ രണ്ട് ട്രയാങ്കിൾസ് ആക്കി മാറ്റി അതിൽ തുല്യമായ രണ്ട് ട്രയാങ്കിളിലും കൂടെ രണ്ട് ത്രികോണത്തിലും കൂടെ തുല്യമായി വരുന്നത് ഏതൊക്കെയാണ് എന്ന് എടുത്തെഴുതി. കോണുകൾ തുല്യമായത് ആദ്യം നമ്മൾ നോക്കി, വശങ്ങൾ ഏതൊക്കെയാണ് തുല്യമെന്ന് നോക്കി. അപ്പോൾ മൂന്ന് കോണുകളും തുല്യമാണെന്ന് കിട്ടി, രണ്ട് വശങ്ങളും തുല്യമാണെന്ന് കിട്ടി. അപ്പോൾ മൂന്ന് കോണുകൾ തുല്യമായതുകൊണ്ട് മൂന്നാമത്തെ വശവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ സി ഇസ് ഈക്വൽ ടു എ ഡി. അപ്പോൾ ചോദ്യം മനസ്സിലായല്ലോ അല്ലേ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇതേ ചോദ്യം തന്നെയാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ. വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന ഒരേ നീളമുള്ള ഞാണുകൾ ചേരുന്ന കോണിനെ ആ ബിന്ദുവിലൂടെയുള്ള വ്യാസം സമഭാഗം ചെയ്യുമെന്ന് തെളിയിക്കുക. Prove that the angle made by two equal chords drawn from a point on the circle is bisected by the diameter through that point. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പം നമ്മൾ പറഞ്ഞ അതേ ചിത്രം തന്നെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എന്താ തന്നിരിക്കുന്നത്? വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന അല്ലെങ്കിൽ വൃത്തത്തിലെ സർക്കിളിലെ ഒരു പോയിന്റിൽ നിന്ന് വരച്ചിരിക്കുന്ന രണ്ട് കോഡ്സ് അല്ലെങ്കിൽ രണ്ട് ഞാണുകൾ, ഒരേ നീളമുള്ള രണ്ട് ഞാണുകൾ, എ സിയും എ ബിയും അല്ലേ, അവിടെ ഉണ്ടാക്കുന്ന ആ ആംഗിളിനെ, അതല്ലെങ്കിൽ സി എ ബി എന്ന് പറയുന്ന ആ ആംഗിളിനെ, ആ കോണിനെ പോയിന്റിലൂടെയുള്ള ഡയമീറ്റർ ബൈസെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സമഭാഗം ചെയ്യുന്നു എന്ന് തെളിയിക്കണം. അതായത് ഇപ്പം നമ്മൾ തെളിയിച്ച കാര്യം നമുക്ക് കഴിഞ്ഞ ചോദ്യത്തിൽ അങ്ങനെയാണ് തന്നിരുന്നത് അല്ലേ. സി എ ഡി എന്ന് പറയുന്ന ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നു എ ബി എന്ന് നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ കണ്ടു. അതുകൊണ്ടാണല്ലോ ഒ എ സി ഈക്വൽ ടു ഒ എ ഡി എന്ന് നമ്മൾ എഴുതിയത്. അതുപോലെ തന്നെ ഇവിടെ ഇവിടെ നമുക്ക് അതാ തെളിയിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? എ ഡി ഡയമീറ്ററിന് സെൻറ്റർ ഒ എന്ന് കൊടുക്കുന്നു. ഒയിലേക്ക് സിയിൽ നിന്നും ബിയിൽ നിന്നും ജോയിൻ ചെയ്യുന്നു. ഇവിടെ പേര് കൊടുത്തതിൽ ചെറിയ മാറ്റമുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. നേരത്തെ എ ബി ആയിരുന്നു ഡയമീറ്റർ, ഇവിടെ എ ഡി ആണ് ഡയമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കിട്ടി, ട്രയാങ്കിൾ ഒ എ സി ട്രയാങ്കിൾ ഒ എ ബി. പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? സി എ ബി എന്ന് പറയുന്ന ആംഗിളിനെ എ ഡി എന്ന് പറയുന്ന ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം ബൈസെക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സമഭാഗം ചെയ്യുന്നു, തുല്യമായി ഭാഗിക്കുന്നുവെന്ന് തെളിയിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്തതുപോലെ രണ്ട് ട്രയാങ്കിളിലും ഈക്വൽ ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് എഴുതാവല്ലോ. എ ബി ഇസ് ഈക്വൽ ടു എ സി. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എ ബിയും എ സിയും കോഡുകളാണ്, ഞാണുകൾ തുല്യമാണെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. സോ എ ഡി എ ബി ഇസ് ഈക്വൽ ടു എ സി. അതുപോലെ ഇനി നമുക്കറിയാവുന്ന കാര്യം എന്താണ്? ഒ ബി ഇസ് ഈക്വൽ ടു ഒ സി.
റേഡിയസ് ആണല്ലേ. സിയിൽ നിന്നും ബിയിൽ നിന്നും സർക്കിളിൻ്റെ സെൻറ്ററിലേക്കാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒ സി ഒ ബി എന്ന് പറയുന്നത് റേഡിയസ് ആണ് അല്ലെങ്കിൽ ആരമാണ്. ഒ സി ഈസ് ഈക്വൽ ടു ഒ ബി. അടുത്തതോ ഒ എ ഈസ് ഈക്വൽ ടു ഒ എ, കോമൺ സൈഡാണ് അല്ലേ. രണ്ട് ട്രയാങ്കിളിൻ്റെയും പൊതുവായിട്ട് വരുന്ന വശമാണ് ഒ എ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത രണ്ട് ട്രയാങ്കിളിലും എ ഒ ബി എ ഒ സി എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിളിലെയും വശങ്ങളൊക്കെ തുല്യമാണ്, സൈഡ്സ് ഈക്വൽ ആണ് എന്ന് നമ്മൾ എഴുതി. അപ്പോൾ നമുക്കറിയാം സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ് അല്ലേ. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. തുല്യമായ വശങ്ങൾക്കെതിരെ വരുന്ന കോണുകൾ തുല്യമാണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിലെ എല്ലാ കോണുകളും തുല്യമായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടത് എഴുതാം, ആംഗിൾ ബി എ ഒ ഇസ് ഈക്വൽ ടു ആംഗിൾ സി എ ഒ. ഇപ്പോൾ രണ്ട് ആംഗിളും ഈക്വൽ ആണ് എന്ന് നമുക്ക് കിട്ടി. അങ്ങനെ ആ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് എങ്കിൽ ഡയമീറ്റർ ആ ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യുന്നതാണല്ലോ. ബൈസെക്റ്റ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് തുല്യമായിട്ട് കിട്ടിയതല്ലേ. അപ്പോൾ അതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ട് ചോദ്യം വന്നാൽ എങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുന്നത്, തെളിയിക്കുന്നത് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ചോദ്യം ചെയ്തു നോക്കുക, സ്വയം ചെയ്തു നോക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ ഉപയോഗിച്ചതെന്നും എങ്ങനെയാണത് തെളിയിച്ചതെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.